ഹലോ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫ്ലോറൽ മമ്മി. ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി ചെമ്മീൻ കറിയുടെയും ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ നോക്കണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് ഒതുക്കി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വരാനും അങ്ങനത്തെ പണികളൊക്കെ ലാസ്റ്റാണ് ചെയ്യുക. അപ്പോൾ ഇനി കുക്കിങ്ങും ഒക്കെയാണ് ഇനി അടുത്തതായിട്ടുള്ള പണികൾ. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വേണം ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ റൂമും ഹാളും എല്ലാ ഭാഗവും ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതാ കിച്ചണിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മോൾക്കും സ്കൂളിലെ ദിവസമാണ്. ഹസ്ബൻഡും മോർണിംഗ് തന്നെ ഡ്യൂട്ടി. അപ്പോൾ രണ്ടാളും വീട്ടിലില്ല. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ഞാനങ്ങനെ എല്ലാം സാവധാനം അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. പിന്നെ എന്താ ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പുഞ്ഞി റൈസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നുമില്ല. ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതങ്ങനെ വാങ്ങിക്കാനും ചെയ്യുക. അങ്ങനെ ഇപ്പോൾ അരി ഇടാനുള്ള ആ ഒരു ഇത് നോക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ ഇന്ന് ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ കറിയും ഒക്കെയാണ് ഇന്ന് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെമ്മീൻ ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഇപ്പോൾ ഇതാ ഈ ഒരു ചെമ്മീൻ്റെ മസാല മാരിനേഷൻ ചെയ്യാനുള്ള ആ ഒരു മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ മിക്സിയുടെ ആ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാണ് വേണ്ടത്. പിന്നെ ഇതിൽക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്, ഫെനൽ സീഡ്സ്. അങ്ങനെ ഇപ്പോൾ അതും ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതായി ചെമ്മീനിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റിയാണ്. മസാല ഇങ്ങനെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറ്. കുറച്ചധികം മസാല വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ആ അരച്ചത് ഫുൾ എടുത്തിട്ടില്ല, പക്ഷെ നല്ലൊരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട പൗഡേഴ്സൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലാണ്ട് വേറെ പൗഡേഴ്സൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുഴച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അപ്പോൾ മസാല കുറച്ചധികം തോന്നുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ മസാല നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെമ്മീനെ അവിടെ മാറ്റി വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ കറിയിലേക്കുള്ള ഒരു അരപ്പും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ആ വലിയ ജാറെടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു അരപ്പിൽക്ക് ആവശ്യമുള്ള ചെറിയുള്ളും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ പൗഡേഴ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ വെക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ എരിവും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പെരിഞ്ചീരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോകണം. ഇപ്പോൾ
വരപ്പൊക്കെ റെഡി ആക്കിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ടൈമിലേക്കാണ് മോന് സ്കൂളിൽ വരുന്നത്. ഒരു 12:30 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ താഴേക്ക് പോവാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിലേക്ക് ചോറൊക്കെ വെന്ത് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നി റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അവർ വന്ന ടൈമിൽ തന്നെ അവൻ്റെ ടിഫിനൊക്കെ നോക്കി ഫുഡ് കഴിച്ചിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ബുക്സാണ് അവർക്ക് കൊടുത്തുവിട്ടിട്ടുള്ളത്, എല്ലാ ബുക്സൊന്നും ഇപ്പോൾ അവർക്ക് അങ്ങനെ കൊടുത്തുവിടില്ലല്ലോ. ഹോംവർക്ക് ഉള്ളതും പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബുക്ക് മാത്രമേ അങ്ങനെ കൊടുത്തുവിടാറുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത്, പുതിയതായിട്ട് എന്താ പഠിപ്പിച്ചുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആ ഒരു ടൈമിൽ തന്നെ അതുകൊണ്ട് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ ആ ഒരു അരച്ചിട്ടുള്ള ആ ഒരു അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ എന്നും ഒരുപാട് ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ലഞ്ചിനായാലും ഡിന്നറിനായാലും എന്തായാലും കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക, അങ്ങനത്തെ ഒരു ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബാക്കിയാവുന്ന രീതിയിലൊന്നും അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്തിട്ട് വേസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ ഇതിലൊന്നും താല്പര്യമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ രണ്ട് ഐറ്റംസും മൂന്ന് ഐറ്റംസൊക്കെ ഇങ്ങനെ സൈഡായിട്ട് ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഉപ്പേരിക്ക് ഞാൻ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. ഉപ്പേരി ഒന്നും വേണ്ടെന്ന്, പപ്പടം ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ കറി വെക്കാൻ നോക്കുകയാണ്. അങ്ങനെ ആ കറിയിലേക്ക് വേണ്ട തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തതിന് ശേഷം ആ ഒരു പുളി, ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒന്ന് നന്നായിട്ട് തിളച്ച് കറിയൊന്ന് റെഡിയായതിന് ശേഷം ഇപ്പോൾ ഇതാ ആ ഒരു ചെമ്മീനും കൂടെ ഒന്ന് കഴുകി വെച്ചത് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് വേവിച്ച് എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ചെമ്മീനെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ആക്കുന്ന ടൈമിൽ അങ്ങനെ ചെമ്മീൻ ഹാർഡായിട്ടൊന്നും കിട്ടാറില്ല എനിക്ക്. ഞാനിങ്ങനെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ആ ചെമ്മീനിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അതിൽ അങ്ങനെ ആ ഒരു രീതിയിൽ കുക്കായിട്ട് കിട്ടുമ്പോൾ അധികം അങ്ങനെ ഹാർഡായിട്ട് വരാറൊന്നുമില്ല. പിന്നെ ഞാൻ നന്നായിട്ട് ഞാൻ മുരിയിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെയും ഒന്ന് ഹാർഡാവുക. പിന്നെ ഈ മസാല ഞാൻ കുറച്ച് അധികം മസാല ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു മസാലയിൽ ഇങ്ങനെ കോട്ടായി കിടന്നിട്ട് അങ്ങനെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്, നല്ല ഫ്ലേവറും ഒക്കെ ആയിട്ട്. പിന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് കഴിക്കുന്ന ടൈമിൽ നമുക്ക് കറിക്ക് പകരം ആ ഒരു മസാല ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആ ചെമ്മീൻ അവിടെ കുക്കാവുന്ന ടൈമിൽ ഞാൻ കറിക്കുള്ള വറവും കൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയും വേപ്പിലയും ചുവന്ന മുളകൊക്കെ തന്നെ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അതെല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒന്നിട്ടിട്ട് അതിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും കറിക്ക്. അപ്പോൾ അങ്ങനെ അത് വറവ് ആ കറിയിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ അങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ.
ചെമ്മീൻ അങ്ങനെ വേവിച്ച് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. പാത്രങ്ങളൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആവുന്നതിനനുസരിച്ച് അങ്ങനെ കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും കൂടി കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് വേണ്ടതും. കുറച്ച് മസാല രൂപത്തിൽ അങ്ങനെ ഇപ്പോൾ അതും ഓഫ് ചെയ്ത് അതൊക്കെ റെഡി ആക്കിയിട്ട് സ്റ്റൗവും എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കാനും ഒക്കെ ഉള്ളൂ. പിന്നെ ഒന്ന് അടിച്ച് വരയിടാനും ഒക്കെ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ആ കുളിയും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അവനങ്ങനെ ഫുഡ് വെച്ച് കൊടുത്തിട്ട് ഞാനും അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഒരു ചമ്മന്തി ലുലുവിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഈ മാങ്കോം അതുപോലെ കാന്താരി എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നമ്മുടെ നാടൻ നമ്മൾ പച്ചമാങ്ങ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ചമ്മന്തി. പക്ഷെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ട ആ ഒരു രീതിയിൽ, പിന്നെ അച്ചാറിനൊക്കെ പകരം വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ രണ്ടാളും കൂടെ അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ഹസ്ബൻഡ് അങ്ങനെ എത്തിയിട്ടില്ല. ആൾ കുറച്ച് ലേറ്റായിട്ടാണ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാത്രം അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.